സിയാറാവിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രഗൽഭ പണ്ഡിതനും സൂഫി വര്യനും ഗുരുനാഥന്മാരുടെ ഗുരുവും റയീസുൽ മുഹഖിഖീൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട ഷെയ്ഖുന കണ്ണിയത്ത് ഉസ്താദ് നവറുല്ലാഹു മർക്കദിയുടെ മക്കാം സിയാറത്തിനാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്നത് എനാബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല മഹാന്മാരുടെ സിയാറത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഇഹപര ജീവിതം നന്നാക്കി തരുമാറാവട്ടെ. ആമീൻ. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഹിജ്റ വർഷം 1318 മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്ത് തോട്ടക്കാട് എന്ന സ്ഥലത്ത് ജനിച്ചു. ഇസ്ലാമിൻ്റെ മഹനീയ സന്ദേശവുമായി കേരളത്തിലെത്തിയ ചരിത്രപുരുഷനായ മാലിക് ബുദ്ദിനാർ റളിയല്ലാഹു തആലനുവിൻ്റെ സഹോദരനാണ് കണ്ണിയത്ത് ഉസ്താദിൻ്റെ പൂർവ്വ പിതാവ്. അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരയിലാണ് കുഞ്ഞാലി മരക്കാർ പിറന്നത്. കുഞ്ഞാലി മരക്കാരുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട ചെറൂർ മരക്കാർ പറമ്പത്തെ കണ്ണിയത്ത് ഉണ്ണിമൊയ്തീൻ എന്നിവരുടെ മകൻ അവറാൻകുട്ടിയാണ് ഷെയ്ഖുനായുടെ പിതാവ്. കതിയമുണ്ണി എന്നാണ് അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പേര്. പ്രാഥമിക വിദ്യാഭ്യാസം സ്വന്തം പിതാവിൽ നിന്നും സഹോദരിൽ നിന്നുമാണ് ഷെയ്ഖുന നേടിയത്. 1909 പിതാവിൻ്റെ മരണത്തെ തുടർന്ന് ജ്യേഷ്ഠൻ അബ്ദുറഹ്മാൻ മുസ്ലിയാറുടെ ശിക്ഷണത്തിലാണ് ഷെയ്ഖുന വളർന്നത്. തന്നെ നോക്കി വളർത്തിയ ജ്യേഷ്ഠ സഹോദരിയിൽ നിന്നാണ് പ്രാഥമിക കിതാബുകൾ ഓതിപ്പിടിച്ചത്. 1977 മരണപ്പെട്ട അബ്ദുറഹ്മാൻ മുസ്ലിയാർ നവറുല്ലാഹു മർക്കദുഹു വാഴക്കാട്ടും പരിസര പ്രദേശങ്ങളിലും വിജ്ഞാനത്തിൻ്റെ പ്രകാശം പരത്തിയ അതുല്യ പ്രതിഭയായിരുന്നു. പിതാവിൻ്റെ മരണശേഷം അബ്ദുറഹ്മാൻ മുസ്ലിയാർ നവറുല്ലാഹു മർക്കദുഹു ഉമ്മയെയും സഹോദര സഹോദരിമാരെയും കൂട്ടി വാഴക്കാട് വന്നു താമസമാക്കി. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് നവറുല്ലാഹു മർക്കദ ചാലിലകത്ത് കുഞ്ഞഹമ്മദാജി നവറുല്ലാഹു മർക്കദയിൽ നിന്ന് ദീനീയത്തും അമലിയത്തും മറ്റു പ്രാഥമിക വിജ്ഞാനങ്ങളും പഠിച്ചു. പലകയിൽ എഴുതിയിട്ടായിരുന്നു അത്രേ അന്ന് പഠിച്ചിരുന്നത്. തോട്ടക്കാട് വലിയ ജുമാഅത്ത് പള്ളിയിൽ വെച്ചായിരുന്നു പഠനം. 1914 കണ്ണിയത്ത് ഉസ്താദ് വാഴക്കാട് പണിക്കർപ്പുറയിൽ പ്രസിദ്ധമായ കൊയപ്പത്തൊടി കുടുംബദർസിൽ പഠനം ആരംഭിച്ചു. തലപ്പെരുമണ്ണ, ഊരകം, കീഴ്മുറിയിലെ നെല്ലിപ്പറമ്പ്, മറയൂർ തുടങ്ങിയ പള്ളിദർസുകളിലും മഹാനവറുകൾ ഓതിപ്പഠിച്ചിട്ടുണ്ട്. 1914 ഷെയ്ഖുന വായക്കാട് ദാറുൽ ഉലൂമിൽ വിദ്യാർത്ഥിയായി ചേർന്നു. മൗലാന ചാലിലകത്ത് കുഞ്ഞഹമ്മദാജി, ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ, ഷെയ്ഖ് അബ്ദുൽ അസീസ് വേലൂരി, ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ, നവറുല്ലാഹു മർക്കദും എന്നിവർ ദാറുൽ ഉലൂമിൽ ഷെയ്ഖുനയുടെ ഗുരുനാഥന്മാരായിരുന്നു. ഹദീസ് വിജ്ഞാനങ്ങളിൽ പ്രഗത്ഭനായിരുന്ന അബ്ദുൽ അസീസ് വേലൂരിയിൽ നിന്നാണ് ഒന്നിയരായ കണ്ണിയത്ത് ഉസ്താദ് ഹദീസിലെ പ്രധാന 6 ഗ്രന്ഥങ്ങൾ പഠിച്ചത്. ഹദീസ് വിഷയങ്ങളിൽ പ്രത്യേക ഇജാസത്തും മഹാനവറുകൾ ഗുരുവിൽ നിന്ന് സമ്പാദിച്ചിരുന്നു. വൈജ്ഞാനിക, സാമൂഹിക, സാംസ്കാരിക മേഖലയിലൊക്കെയും ഇസ്ലാമിക ആശയങ്ങൾക്കനുസൃതമായ രീതിയിൽ ജീവിതം നയിച്ച കേരളീയ മുസ്ലിങ്ങൾക്ക് മാതൃകയാക്കാൻ എല്ലാ നിലക്കും യോഗ്യതയുള്ള മഹാനാണ് ഷെയ്ഖുന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ എന്ന നിസ്വാർത്ഥ പണ്ഡിതൻ. 1926 മഹാനായ ഷംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ ദാറുൽ ഉലൂമിൽ മുദരിസായപ്പോൾ ശിഷ്യനായ കണ്ണിയത്ത് ഉസ്താദിൻ്റെ പാണ്ഡിത്യത്തിൽ അത്ഭുതം തോന്നിയ ഖുതുബി ഉസ്താദ് അദ്ദേഹത്തിന് 2 ഡ്രസ്സ് വാങ്ങിക്കൊടുത്ത് തൻ്റെ 2 മുദരിസായി നിയമിച്ചു. മഹാനായ ഷംസുൽ ഉലമ ഖുതുബി ഉസ്താദിനെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ മുമ്പ് ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ താഴെ അതിൻ്റെ ലിങ്ക് കാണും, നിങ്ങൾക്കെടുത്ത് കാണാവുന്നതാണ്. അധ്യാപനത്തിൻ്റെ പ്രഥമഘട്ടമായിരുന്നു ഇത്. ദാറുൽ ഉലൂമിൽ ദീർഘകാലം ഖുതുബി മുസ്ലിയാർ, ആൻചേരി അബ്ദുറഹ്മാൻ മുസ്ലിയാർ, പള്ളിപ്പുറം അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്നിവരുടെയെല്ലാം 2 മുദരിസായി സേവനം ചെയ്തു. തലശ്ശേരി ഓടത്തിൽപ്പള്ളി, മാട്ടുൽ മുഹീദ്ദീൻ പള്ളി, പറമ്പത്ത്, മറയൂർ, 2 എന്നറിയപ്പെടുന്ന പൊന്നാനിയിലെ വലിയ ജുമാ മസ്ജിദ്, താത്തൂർ ശ്രോതാക്കളുടെ ചാരത്തെതി ചെയ്യുന്ന പള്ളി തുടങ്ങിയ നിരവധി ഇടങ്ങളിൽ വെച്ച് എണ്ണിയാലൊടുങ്ങാത്ത പണ്ഡിതരെ സമൂഹത്തിന് സമർപ്പിക്കാൻ കണ്ണിയത്ത് ഉസ്താദിന് കഴിഞ്ഞു. 1970-71 കാലഘട്ടത്തിലാണ് പട്ടിക്കാട് ജാമിയ നൂരിയയിൽ കണ്ണിയത്ത് ഉസ്താദായി ചാർജെടുത്തത്. ഷെയ്ഖുന, ഷംസുൽ ഉലമ, കണ്ണിയത്ത് ഉസ്താദ്, കൊട്ടുമല ഉസ്താദ് എന്നിവർ ഒരുമിച്ചുകൂടിയ ആ കാലഘട്ടം ജാമിയയുടെ സുവർണ കാലഘട്ടമായിരുന്നു. 1967 മുതൽ
കാൽ നൂറ്റാണ്ട് കാലത്തോളം സംസ്ഥയുടെ പ്രസിഡന്റായി നേതൃത്വം നൽകാൻ ഭാഗ്യം ലഭിച്ച അപൂർവ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു മഹാനായ കണ്ണിയത്ത് ഉസ്താദ്. ബിദഅത്തുകാർക്കെതിരെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളെ കാറ്റിൽ പറത്തും വിധം ഭിന്നതയുടെ കെട്ടഴിച്ചുവിട്ട പുത്തൻവാദികളുടെ ചിറകടിച്ച് ആശയ സംവാദവേദികളിൽ കത്തിച്ചൊലിച്ചു നിന്ന ജ്ഞാനഗോളമാണ് മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർക്കദ. 1993 സെപ്റ്റംബർ 19 ഹിജ്റ വർഷം 1414 റബീഉൽ ആഖർ 2 മഹാനായ ഉസ്താദ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവരുടെ ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. മഹാനവരുടെ ബർക്കത്ത് കൊണ്ട് നമുക്കും നമ്മുടെ കുടുംബത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉസ്താദിനോടൊപ്പം നാളെ ജന്നത്തുൽ നഈമിൽ ഒരുമിച്ച് കൂടാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. കോഴിക്കോട് നിന്ന് മെഡിക്കൽ കോളേജ് കുറ്റിക്കാട്ടൂർ പെരുവയൽ ഊർക്കടവ് പാലം കഴിഞ്ഞ് 24 കിലോമീറ്റർ യാത്ര ചെയ്താൽ വാഴക്കാട് എത്തിച്ചേരാൻ കഴിയും. കൊണ്ടോട്ടിയിൽ നിന്ന് വരുന്നവർക്ക് എടവണ്ണപ്പാറ റോഡിൽ പൊന്നാട് എന്ന സ്ഥലത്ത് നിന്ന് തിരിഞ്ഞ് വാഴക്കാടേക്ക് 17 കിലോമീറ്റർ ഓടിയാൽ എത്താൻ കഴിയും. അരീക്കോട് എടവണ്ണപ്പാറ വഴിയും വാഴക്കാട് എത്തിച്ചേരാൻ കഴിയും. ഇൻഷാല്ലാ മറ്റൊരു മക്കാമിൻ്റെ വിശേഷങ്ങളുമായി, മറ്റൊരു മഹാന്റെ ജീവിത ചരിത്രങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.